മികവുറ്റ പൊതുവിദ്യാലയങ്ങൾക്കായി കോടികൾ മുടക്കുന്നുണ്ട് നാട്ടിൽ. സ്കൂളുകളുടെ മുഖച്ഛായ മാറ്റും ചിലയിടങ്ങളിലേത്. പണം മുടക്കി പണിതും വെറുതെയാകും ചിലയിടങ്ങളിൽ. കണ്ണൂർ പിണറായിയിലും ആറളത്തും ഈ രണ്ട് ഉദാഹരണങ്ങളുണ്ട്. പിണറായിയിൽ ഒന്നാന്തരമാകുന്ന ഒരു സ്കൂളിലേക്കാണ് AKGയുടെ പേരിലുള്ള സ്കൂളിലേക്ക്. ഓലഷെഡ് വരെ ഉണ്ടായിരുന്ന ഒരു സ്കൂളാണിത്. അതൊക്കെ മാറ്റി സ്കൂളിന്റെ രൂപഭാവങ്ങളാകെ മാറി. സൗകര്യം ഇത്രയും ഹൈടെക് ആയത് തന്നെ വളരെ നല്ല ഇതാണ്. ഇതാണ് പിണറായി ഹൈസ്കൂളിലെ ഒരു ഹൈടെക് ക്ലാസ് റൂം. ഇതുപോലെ 17 ഹൈടെക് ക്ലാസ് റൂമുകൾ ഇവിടെ. സ്മാർട്ട് ക്ലാസ് റൂം ആണ്, പ്രൊജക്ടറൊക്കെ ഉണ്ട്. ഹൈടെക് അല്ല, അതിലും മുകളിൽ ക്ലാസ്സിൽ നമ്മൾ ഏതെല്ലാം തരത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികൾ കൂടുതൽ ആശ്രയിക്കുക. അധ്യാപകർ പഠിപ്പിച്ചതിനേക്കാൾ അവർ യൂട്യൂബിൽ അവർ സെർച്ച് ചെയ്യും ഈ ടോപ്പിക് എങ്ങനെയാണ് മറ്റുള്ളവർ പഠിപ്പിക്കുന്നത് എന്നുള്ള ആ ഹൈടെക് രീതിയിലുള്ള ഒരു അധ്യാപനം. മുഖ്യമന്ത്രിയുടെ പ്രത്യേക ലക്ഷ്യമാണ് പറഞ്ഞാൽ ഈ സ്കൂളില്ലാതെ ഒരു വസ്തു മറ്റു സ്ഥലത്തില്ല എന്ന് തന്നെ പറയാൻ പറ്റും. പിണറായി വിജയൻ സാറിൻ്റെ ഉള്ള സ്കൂളായതുകൊണ്ട് അങ്ങനെ നല്ല ഇതുണ്ടാവും. ഇതൊരു സർക്കാർ സ്കൂളിലെ ഇൻഡോർ സ്റ്റേഡിയമാണ്. പിണറായിയിൽ 1 കോടി മുടക്കി നിർമ്മിച്ച സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ വുഡൻ ഇൻഡോർ സ്റ്റേഡിയം ഒരു സ്കൂളിൽ. ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഇവിടെ ഗ്രൗണ്ട് വരികയാണ്, ഫുട്ബോൾ ഗ്രൗണ്ടാണ് വരുന്നത്. അപ്പുറത്ത് സ്റ്റേഡിയത്തിൻ്റെ കാണാം, അതിൻ്റെ മേലെ ജിം, മോഡുലാർ കിച്ചൺ, ഡൈനിങ്, ആംഫി തിയേറ്റർ. സിറ്റിയിലെ സ്കൂളിനെക്കാട്ടും ഫെസിലിറ്റീസ് എടുത്തതിനായിട്ട് തോന്നിയിട്ടുള്ളത്. 33 കോടിയിലധികം ചെലവിൽ ഒരു നാട്ടിൻപുറ സ്കൂൾ ഉഗ്രനാകുന്ന പിണറായി മോഡൽ. ഇനി ഒരു നല്ല വഴി പോലുമില്ലാത്ത മോഡൽ സ്കൂളിലേക്കാണ് യാത്ര. നമ്മൾ ആറളം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ മുന്നിലാണ്. 18 കോടി മുടക്കിയ സ്കൂളാണ് 2021 പണി പൂർത്തിയായത്. ഇതുവരെ തുറന്നിട്ടില്ല, ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് കടക്കാൻ നല്ല വഴിയുണ്ട്. നല്ല സെറ്റപ്പായിട്ട് ചില ആളുകൾ വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് പോവാം. ഇതാണ് നല്ല എളുപ്പത്തിൽ ഈ സ്കൂളിലേക്ക്, സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ കാട്ടാനകൾ ഉണ്ടാക്കിയ വഴിയാണ്. ഈ മതിലൊക്കെ കോടികൾ ചിലവാക്കി നിർമ്മിച്ച മതിലൊക്കെ കാട്ടാന ഇങ്ങനെ തകർത്തിട്ടിരിക്കുകയാണ്. ഇതിന്റെ കോമ്പൗണ്ടിൽ കൂടെ ആന നടക്കുന്ന ഇപ്പൊ വേറെ ആരും ഒരു മനുഷ്യകുട്ടികൾ ഇവിടെ ഇല്ല. ഇപ്പോൾ അല്ല, ഒന്നാം തരം സൗകര്യം അല്ലേ. 5 മുതൽ ഹയർ സെക്കൻഡറി വരെ പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളാണ് ഇതിനകത്തുള്ള. 350 കുട്ടികൾക്ക്. ഇത് പെൺകുട്ടികൾക്ക് താമസിക്കുന്ന ഹോസ്റ്റലാണെന്നാണ്. അത് അധ്യാപകരുടെ ജീവനക്കാരുടെ ഹോട്ടേഴ്സ്, ക്യാൻറ്റീൻ, ഇത് ബോയ്സ് ഹോസ്റ്റൽ. വലിയ ആധുനിക സൗകര്യങ്ങളാണ്, പക്ഷേ തുറന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഇത് ആവശ്യമേ ഇല്ലാത്തൊരു സംഭവമാണ്. നമുക്ക് നോക്കാം. ഇത് മാനിന്റെ കാലാന്താ എനിക്ക് സംശയം. കടുവയ പുലി അങ്ങനെ എന്തെങ്കിലും പിന്നെ ഇതിനകത്തുണ്ട്. ഇതൊക്കെ വന്യജീവി സങ്കേതമായി മാറിയില്ലേ. 4 മന്ത്രിമാർ ഒന്നിച്ചിവിടെ നിന്ന് യോഗം ചേർന്നിട്ടുണ്ട്. ആറളത്തിലെ ആന കാട്ടാന വിഷയമൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് യോഗം ചേർന്നിട്ടുണ്ട്. കോടികൾ പാഴാകുകയാണ്. അത് കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലി. പിണറായിൽ നിന്ന് ആറളം എത്തുമ്പോൾ ഇത്രമാത്രം. കോടികൾ എങ്ങനെ കളറാക്കാം, കോടികൾ എങ്ങനെ കളയാം. കണ്ണൂരിൽ നിന്ന് വിപിൻ മുരളിക്കൊപ്പം ശ്രാവൺ, ഈശാനെറ്റ് ന്യൂസ്.